നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ആത്മാഭിമാനമില്ലാതെ സ്വാതന്ത്ര്യമില്ല, നീതിയില്ലാതെ ആത്മാഭിമാനമില്ല, സ്വാതന്ത്ര്യമില്ലാതെ സ്വതന്ത്രനായ മനുഷ്യനുമില്ല. വളരെ പ്രശസ്തമായ ഒരു വാചകമാണിത്. ഇത് പാട്രിസ് എമരി ലുമുമ്പയുടെ വാക്കുകളാണ്. നമുക്ക് പാട്രിസ് ലുമുമ്പ എന്ന് വിളിക്കാം. ആരാണ് പാട്രിസ് ലുമുമ്പ? അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിയന്തരമായ സംഗതികളുണ്ട്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ട ഭൂമികയിൽ നിന്നുകൊണ്ട് ഒരു വംശഗതിക്ക് ശേഷം പിറന്നു വീണ കുഞ്ഞിൻ്റെ ആകുലകഥകളിലൂടെ കടന്നു വന്ന് വിപ്ലവങ്ങൾ നയിച്ച് കോംഗോ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ മനുഷ്യൻ, അതാണ് പാട്രിസ് ലുമുമ്പ. അതിശയോക്തി നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതങ്ങൾ, യാതൊരു സംശയവുമില്ല. പക്ഷേ 35-ാം വയസ്സിൽ കൊല്ലപ്പെടുവാനായിരുന്നു വിധി. വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആർക്കും ലഭ്യമാകാതിരിക്കുവാൻ വേണ്ടി ആസിഡിൽ മുക്കി കത്തിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ നരനായാട്ടാണ് കോംഗോയിൽ നടന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രധാനമന്ത്രിക്കാണ് ഈ ഗതികേട് വന്നത്. ഈ ചരിത്രം നമുക്ക് മാപ്പ് തരുമോ? കോംഗോയിൽ പാട്രിസ് ലുമുമ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ വംശഹത്യ നടന്നിരുന്നു. 1885 മുതൽ 1908 കാലഘട്ടം വരെയാണ് വളരെ കുപ്രസിദ്ധമായ രീതിയിലുള്ള കോംഗോ വംശഹത്യ. കിങ് ലിയോപോൾഡ് 2-ാമനാണ് അതിന് നേതൃത്വം നൽകിയത്. 10 മില്യൺ ആളുകൾ, അതായത് 1 കോടിയോളം ആളുകൾ ഈ വംശഹത്യയും തുടർന്നുള്ള സംഭവവികാസങ്ങൾ മൂലം കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എത്ര ഭീകരമായിരുന്നു ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ലിയോപോൾഡ് 2 നടത്തിയിട്ടുള്ള അതിക്രൂരമായ വംശഹത്യയുടെയൊക്കെ ഇരയായിരുന്നു കോംഗോയിലെ ജനങ്ങൾ. ആ കോംഗോയുടെ മണ്ണിലേക്കാണ് 1925 ജൂലൈ 2 ഒനാലുവയിൽ, കോംഗോയിലെ ഒനാവുലിയിൽ ലുമുമ്പ പിറന്നു വീഴുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലമായിരുന്നു. അദ്ദേഹം ഒരു മിഷണറി സ്കൂളിലാണ് പഠനം നടത്തുകയുണ്ടായത്. പ്രത്യേകിച്ചും ബെൽജിയത്തിൻ്റെ ഭരണക്രമത്തിൽ അവിടെ കാത്തലിക് ജനസംഖ്യ കൂടി വന്നു. അതൊരു കാത്തലിക് രാഷ്ട്രമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുണ്ടായി. തന്നെയുമല്ല, അവിടെ ഉണ്ടായിരുന്ന കോംഗോ സംസ്കാരത്തെ ഏതാണ്ട് അത് പൂർണ്ണമായി തന്നെ തച്ചുടച്ചു. തന്നെയുമല്ല, വലിയ ധാതു ലവണങ്ങളുടെ ശേഖരമുള്ള ഒരു രാഷ്ട്രമായിരുന്നു കോംഗോ എന്നത്. പക്ഷേ ആ കോംഗോ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ അതിലും ക്രൂരമായി, അതിലും പൈശാചികമായ രീതിയിൽ അവിടുത്തെ ധാതു സമ്പത്ത് കൊള്ളയടിക്കുകയുണ്ടായി. അപ്പം അത്രയേറെ നീറ്റൽ അനുഭവപ്പെട്ട ഒരു ജനതയായിരുന്നു കോംഗോ ജനത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ലുമുമ്പ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷം തൻ്റെ പഴയ തലമുറ അനുഭവിച്ച പീഡനങ്ങൾ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, ഇതെല്ലാം അതിലെല്ലാം പൊറുതിമുട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബെൽജിയൻ ആക്രമണങ്ങളെ ചെറുക്കണമെന്നും അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര കോംഗോ രൂപീകരിക്കണമെന്നുള്ള ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ തന്നെ രൂഢാമൂലമായി. അദ്ദേഹം ചെറുപ്പത്തിൽ കവിതകൾ എഴുതുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു. അതിലെല്ലാം പ്രമേയമായിരുന്ന സംഗതി, അതിലെല്ലാം പ്രമേയമായിരുന്നത് കോംഗോയിൽ നടന്ന വംശഹത്യയുടെയും കോംഗോ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും കഥയാണ് അദ്ദേഹം അതിലൂടെ പ്രതിഫലിപ്പിക്കുകയുണ്ടായത്. അങ്ങനെ ഈ കോംഗോയിൽ, ഈ ബെൽജിയത്തിൻ്റെ കീഴിലുള്ള കോംഗോയിൽ അദ്ദേഹം ഒരു നോട്ടപ്പുള്ളിയായി മാറി. നിവൃത്തിയില്ലാതെ അദ്ദേഹത്തിൻ്റെ പഠനശേഷം അദ്ദേഹം ഈ കോളനി ഭരണത്തിൻ്റെ കീഴിൽ തന്നെ
തപാൽ വകുപ്പിൽ ഗുമസ്തനായി കുറേ കാലം ജോലി ചെയ്യുകയുണ്ടായി. ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ മാർക്സും സാർത്രും ഇവരുടെ കൃതികളൊക്കെ തന്നെ അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. മാർക്സും സാർത്രും ഒക്കെ അദ്ദേഹത്തെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വോൾട്ടേറും റൂസോയും ഒക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തികളായിരുന്നു. അപ്പം ലോകത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കണികൾ രുചിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച അതിനുവേണ്ടി എഴുതിയ ആളുകളെ മുഴുവൻ ഇദ്ദേഹത്തെ സ്വാധീനിച്ചു. അവരുടെ വായനയിൽ നിന്ന്, അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർ ഉദ്ദേശിച്ച ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ സൃഷ്ടിക്കുകയുണ്ടായത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടും ഇവിടെ വളരെ പ്രസിദ്ധമാണ്. അങ്ങനെയാണ് കോങ്കോക്കെതിരെ കോങ്കോയിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിൽ ഇദ്ദേഹം തിരിയുന്നത്. ഇപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഭരണകൂടത്തെ വിറളി പിടിപ്പിക്കുകയുണ്ടായി. അവർ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒഴിവാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ നിശബ്ദനാക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു. ദിനപത്രത്തിൽ ഇദ്ദേഹം ലേഖനങ്ങൾ വന്നുകൊണ്ടിരുന്നു. പ്രാദേശിക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. ഇതൊന്നും ബെൽജിയൻ ഗവൺമെൻറ്റിന് ഒട്ടും സഹിക്കുകയുണ്ടായില്ല. മൂവ്മെൻറ്റ് നാഷണൽ കോങ്കോളൈസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇതിനോടകം രൂപപ്പെടുകയുണ്ടായി. അപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളും വളരെ ശക്തമാകുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം 1955 അദ്ദേഹം ബെൽജിയം സന്ദർശിക്കുകയുണ്ടായി. ബെൽജിയം സന്ദർശിച്ച സമയത്ത് ഇദ്ദേഹത്തെ ഒതുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്ന തപാൽ വകുപ്പിൽ ഇദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തടവിലാക്കുകയാണ് ബെൽജിയൻ ഗവൺമെൻറ് ചെയ്യുകയുണ്ടായത്. ഒരു വർഷത്തോളം അദ്ദേഹത്തെ അവിടെ ജയിലിടുകയുണ്ടായി. അതിനുശേഷം ഒരു വർഷത്തിനുശേഷം അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹം ബെൽജിയൻ കോങ്കോയിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ ലിയോപോൾ വില്ലിൽ അവരുടെ തലസ്ഥാനമായ ബെൽജിയൻ കോങ്കോയുടെ തലസ്ഥാനമായ ലിയോപോൾ വില്ലിൽ അദ്ദേഹം തിരിച്ചെത്തുകയും അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലിക്ക് ചേരുകയും ഉണ്ടായി. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തും ഈ ബെൽജിയത്തിനെതിരെയുള്ള വികാരങ്ങൾ അതിശക്തമായ രീതിയിൽ രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മികച്ച ഒരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ചും ഈ സ്വാതന്ത്ര്യദാഹമുള്ള ആളുകളെ അവരെ വളരെയേറെ പ്രചോദിപ്പിച്ചിരുന്നു. ആ പ്രചോദനം പിന്നീട് എപ്പോഴും അത് ഇവർക്കെതിരെ നിലനിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയുണ്ടായി. അദ്ദേഹം പല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, പ്രത്യേകിച്ചും ഒരു ഏകീകൃത ആഫ്രിക്ക അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. ഏകീകൃത ആഫ്രിക്ക വെറും ഒരു കോങ്കോ എന്നുള്ള രീതിയിലല്ല, മറിച്ച് ആ ആഫ്രിക്കയെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു രാഷ്ട്രം രൂപപ്പെടുത്തിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു കൂടുതൽ വികസനത്തിലേക്ക് അത് നയിക്കപ്പെടുകയുള്ളൂ എന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ പുലർത്തുകയുണ്ടായത്. 1958 ഖാനയിൽ നടന്ന ഓൾ ആഫ്രിക്കൻ പീപ്പിൾസ് കോൺഫറൻസ് അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. ഇതെല്ലാം ഈ ആശയങ്ങളുടെ ഗരിമ വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഇതിനിടെ ഇപ്രകാരമുള്ള പ്രവർത്തനത്തിനിടെ അതിശക്തമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭം ഇവിടെ അലയടിക്കുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. അവിടെ ലുമുമ്പയുടെ നേതൃത്വത്തിൽ ദേശീയവാദികൾ എന്നൊരു വിഭാഗവും, അതുപോലെ തന്നെ ജോസഫ് കബാവുവിൻ്റെ നേതൃത്വത്തിൽ ഫെഡറലിസ്റ്റുകൾ എന്ന പേരായ രണ്ട് ധ്രുവീകരണം അവിടെ നടക്കുകയാണ്. അപ്പോൾ ഒന്ന് ദേശീയവാദികളും മറ്റൊന്ന് ഫെഡറലിസ്റ്റുകളും, ഈ രണ്ട് വിഭാഗങ്ങളാണ് പിന്നീട് ഈ സമരത്തിൽ നൽകുന്നത്. അവർ ചില കാര്യങ്ങളിൽ ഭിന്നിച്ചിരുന്നുവെങ്കിലും ഒരു ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഒരുമിച്ച് നിന്നിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ ഒരു സംഗതിയാണ്. പക്ഷേ വ്യക്തമായ ആശയ വേർതിരിവ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നീട് വലിയ കലാപങ്ങൾക്കാണ് നേരം നൽകപ്പെട്ടത്. വലിയ വലിയ കലാപങ്ങൾ കോങ്കോയുടെ ഒരു ഭാഗങ്ങളിലുണ്ടായി. ബെൽജിയൻ ഗവൺമെൻറ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി. 1959 ലുമുമ്പയെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലുമുമ്പയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കലാപത്തിൻ്റെ ശക്തി വളരെയേറെ വർദ്ധിച്ചു. ബെൽജിയൻ ഗവൺമെൻറ്റിന് ഒരു ഒത്തുതീർപ്പ് നിർബന്ധമായി, അനിവാര്യമായി, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലൂടെയുള്ള പരാജയം പോലും സംഭവിക്കാം എന്നൊരവസ്ഥയിലേക്ക് അവർ മാറുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അവിടെ വലിയ ഒരു ഒത്തുതീർപ്പ് ചർച്ച ബ്രസൽസിൽ വെച്ച് നടക്കുകയും ആ ബ്രസൽസിൽ വെച്ച് നടന്ന ചർച്ചയുടെ ഭാഗമായി കോങ്കോയ്ക്ക് നിരുപാധികമായി സ്വാതന്ത്ര്യം നൽകാമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. അങ്ങനെ 1960 ജൂൺ 30 അതൊരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയാണ്. അങ്ങനെ കോങ്കോ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ആ കോങ്കോ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടത് മറ്റാരുമല്ല പാട്രിസ് ലുമുമ്പയായിരുന്നു.
പക്ഷെ പാട്രിസ് ലുമുമ്പ അധികാരത്തിലേറി ആ അധികാരത്തിൽ ആ അധികാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവിടെ ചില ലഹളകൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ലുമുമ്പ വെച്ച് ലുമുമ്പ പലപ്പോഴും കൂറു പുലർത്തിയിരുന്നത് റഷ്യയോടായിരുന്നു, സോവിയറ്റ് യൂണിയനോ റഷ്യയോടായി സോവിയറ്റ് യൂണിയനോടായിരുന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയനോട് കൂറു പുലർത്തുന്ന ആ ലുമുമ്പ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ശീതസമര കാലഘട്ടത്തിൻ്റെ കാലഘട്ടമൊക്കെ ആയ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പല വിഷയങ്ങളും നിലകൊള്ളുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശാക്തിക ചേരിതിരിവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇനി ഇത്തരത്തിലുള്ളൊരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ വധിക്കുക എന്ന ലക്ഷ്യമാണ് പിന്നീട് പാശ്ചാത്യ ശക്തികൾക്കുണ്ടായിരുന്നത്. അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ യു എൻ്റെയും അമേരിക്കയുടെയും സഹായം മുമ്പ് തേടി. പക്ഷേ അവരാരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ കാരണം റഷ്യയുമായി ഇദ്ദേഹത്തിന് കൂറുണ്ട് എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു. റഷ്യയോട് അദ്ദേഹം സ്നേഹമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കോങ്കോയുടെ സ്വത്തുക്കൾ റഷ്യയ്ക്ക് അടിയറ വയ്ക്കുമോ, അല്ലെങ്കിൽ അവിടുത്തെ ധാതുക്കളുടെ അതുവരെ കൊള്ളയടിക്കപ്പെട്ട ധാതു സമ്പത്ത് കൊണ്ട് അവർ തൃപ്തരായിരുന്നില്ല, ബെൽജിയൻ ഗവൺമെൻറ് തൃപ്തരായിരുന്നില്ല. ഇനിയും എങ്ങനെയെങ്കിലും ഇടപെട്ടുകൊണ്ട് ഇവർക്കെതിരെ ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് വീണ്ടും ആ ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമൊക്കെ ആ സമയത്ത് ബെൽജിയത്തിനും ഇതര പാശ്ചാത്യ ശക്തികൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ലഹളയെ പ്രോത്സാഹിപ്പിച്ചു, ആ കലാപത്തെ പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം ലുമുമ്പയ്ക്ക് അവിടെ നിന്ന് നാടുവിടേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ ഈ പറയുന്ന ഈ ലഹളക്കാരുടെ പിടിയിൽ അദ്ദേഹം പിടിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് അവർ വെടിവെച്ചു കൊല്ലുകയും അദ്ദേഹം സമൂഹത്തിൽ ഭാവിയിൽ ഉയർത്തിയേക്കാവുന്ന വിപ്ലവ സ്മരണകൾ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ശവശരീരം ആരും കാണാതെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ആസിഡിൽ മുക്കി കത്തിച്ചൊക്കെ. അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഈ ഭൂമിയിൽ ലഭ്യമല്ലാത്ത രീതിയിലേക്കാണ് അദ്ദേഹം നശിപ്പിക്കേണ്ടത്. അദ്ദേഹം മരണപ്പെട്ട വിവരമൊന്നും ആദ്യം അവിടെ നിന്ന് ഈ വിഷയം പുറത്തു വരികയുണ്ടായില്ല. വളരെ നാളുകൾക്ക് ശേഷം, 3 ആഴ്ചകൾക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന കാര്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ കലാപമാണ് പിന്നീട് ഉണ്ടാകേണ്ടത്. കോങ്കോയുടെ തെരുവുകൾ ചുവന്നു തൊടുത്തു. ആ ജീവിച്ചിരുന്ന ലുമുമ്പയേക്കാൾ ശക്തനായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ എന്നാണ് പിന്നീടുള്ള സാഹചര്യങ്ങൾ കാണപ്പെടുകയുണ്ടായത്. എന്തായാലും ലുമുമ്പ വലിയ ഒരു രക്തസാക്ഷിയായി മാറുകയായിരുന്നു. കോങ്കോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന വംശഹത്യക്കെതിരെ രാഷ്ട്രീയ തലത്തിൽ ഒരു പ്രതികാരം ചെയ്തുകൊണ്ട് ബെൽജിയത്തിന് കെട്ടിക്കെട്ടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും ആ സ്വാതന്ത്ര്യത്തിനെ തകർക്കുവാൻ വേണ്ടി അവിടെ ലഹള സൃഷ്ടിക്കപ്പെടുകയും ആ ലഹളയുടെ അന്ത്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയായ ലുമുമ്പ എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇതര രാഷ്ട്ര സമൂഹങ്ങൾ ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നത് ആ ഒരവസ്ഥയിലേക്ക് ഇതര രാഷ്ട്ര സമൂഹങ്ങൾ സഹായത്തിനെത്താതെ കൃത്യമായി ഇദ്ദേഹം ഒരു റഷ്യൻ ചേരിയിലാണ് എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ മാത്രം പുറത്ത് കാഴ്ചക്കാരെ നിന്ന വളരെ ദുഃഖകരമായ ഒരു സംഗതി അതിനോട് ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുകൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു ഭരണാധി ഒരു പ്രധാനമന്ത്രി പോലും സുരക്ഷിതനല്ല എന്നൊരവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുകയുണ്ടായത്. എന്തായാലും അദ്ദേഹം രക്തനക്ഷത്രമായി തന്നെ ഈ കോങ്കോയുടെ ചരിത്രത്തിൽ ഒരു രക്തനക്ഷത്രമായി തന്നെ നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ ഗവൺമെൻറ് അന്ന് സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയൻ അന്ന് മോസ്കോയിൽ ഒരു യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കുകയുണ്ടായി. പാട്രിസ് ലുമുമ്പ യൂണിവേഴ്സിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ മണ്ണിൽ, പ്രത്യേകിച്ചും ഒരു രക്തസാക്ഷി എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ വലിയ രീതിയിലുള്ള ആദരവ് ഏറ്റുവാങ്ങപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പാട്രിസ് ലുമുമ്പയുടെ എന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട സംഗതിയാണ്. ഇപ്രകാരമുള്ള വിപ്ലവകാരികളാണ് പലപ്പോഴും പാശ്ചാത്യ അധിനിവേശങ്ങൾക്കെതിരെയും കോളനിവൽക്കരണത്തിനെതിരെയും ശക്തമായ ചൂണ്ടുവിരലായിട്ടുള്ളത്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കൊല്ലപ്പെട്ടതിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ സാധാരണക്കാരും ലഭിച്ച, സാമാന്യ ജന ലഭിച്ചിട്ടുള്ള ആ വിപ്ലവ ഊർജമായിരിക്കാം ഇന്നും സമൂഹത്തെ വലിയ അല്ലലുകളില്ലാതെ നിലനിർത്തുന്നത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ആദരവ് അർപ്പിക്കേണ്ടതുണ്ട്.
എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.